Hi friends, once more welcome back to Protect 2.0. Protect 2.0 ന്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കോവിഡ് രോഗ വ്യാപനം തടയാൻ വേണ്ടി സാമൂഹിക അകലം പാലിക്കുക എന്ന നിർദ്ദേശമാണ് ആരോഗ്യ വിദഗ്ധർ നമുക്ക് നൽകിയത്. എന്നാൽ ഈ സാമൂഹിക അകലം പൊതുസ്ഥലങ്ങളിലും മറ്റിടങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ നാം പാലിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ സംശയമാണ്. എന്നാൽ ഈ സംശയത്തിന് പരിഹാരമാവുകയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള UNTIL പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. 1.5 എന്ന് പേര് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മുടെ സാമൂഹിക അകലം കണക്കാക്കാൻ വേണ്ടി പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഓരോരുത്തരുടെയും 1.5 എന്ന അളവിൽ മീറ്റർ അളവിൽ ആരെങ്കിലും അടുത്തെത്തിയാൽ അല്ലെങ്കിൽ 1.5 മീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനായി അത് നമ്മളെ അറിയിക്കും. ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൻ്റെ പ്രോസസ്സുകളെല്ലാം അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്ത കഴിഞ്ഞ ശേഷം ഈ ആപ്ലിക്കേഷൻ നമ്മോട് ചോദിക്കുന്നതാണ് എത്ര നീളയളവ് എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യേണ്ടതെന്ന്. 1.5 തൊട്ട് 2 മീറ്റർ വരെയുള്ള നീള അളവ് ആണ് ഇതിൽ രേഖപ്പെടുത്താൻ സാധിക്കുക. മാത്രമല്ല ആരോഗ്യ സേതു പോലെയുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. പക്ഷേ ആ ആപ്ലിക്കേഷനിൽ കോവിഡ് ബാധ സ്ഥിരീകരിച്ച രോഗിയുണ്ടെങ്കിൽ മാത്രമാണ് അറിയാൻ കഴിയുക. പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഓരോ വ്യക്തിയും 1.5 മീറ്റർ അകലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നോട്ടിഫിക്കേഷനായി നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഇതിനുവേണ്ടി ബ്ലൂടൂത്തും അതുപോലെ തന്നെ ലൊക്കേഷനുമാണ് നമ്മുടെ മൊബൈലിൽ തുറന്നിടേണ്ടത്. മാത്രമല്ല ഈ ആപ്ലിക്കേഷൻ ഉപഭോക്താക്കൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടത് സ്മാർട്ട് ഫോണുകളിലല്ലാതെ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുകയില്ല എന്നത് തന്നെയാണ്. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ്. മറ്റു ഏത് സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് കാണാനും അതുപോലെ തന്നെ എത്തിക്കാനും സാധിക്കുകയാണ്. എന്നാൽ കേന്ദ്രം പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ആരോഗ്യ സേതു എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാ പൗരൻ്റെ മൊബൈൽ ഫോണിലും അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന ഒരു പുതിയ അപ്ഡേഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയും പുതിയൊരു നാളെയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.